ഈഷ റെസിഡൻസ് അസോസിയേഷന്റെയും കെ കെ കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖത്തിൽ പി എഫ് ടി ശ്വാസകോശ പരിശോധന ക്യാമ്പ് നടത്തി. ഫംഗ്ഷൻ ടെസ്റ്റാണ് ഇതിലൂടെ വരുന്നത്. ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം നമ്മൾ കുറഞ്ഞത് 25,000 തവണയെങ്കിലും നമ്മൾ ശ്വസിക്കുന്നു എന്നുള്ളതാണ് കാണാം. അപ്പം നമ്മുടെ കോശങ്ങളെ നിലനിർത്തുന്നത് ഓക്സിജൻ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ കുറഞ്ഞത് 25,000 പ്രാവശ്യം കൂടുതൽ നമ്മൾ ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ശ്വാസകോശം എന്ന് പറയുന്നത്. അപ്പോൾ ആ ശ്വാസകോശത്തിന് എന്തെങ്കിലും കുഴപ്പം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ ശ്വാസകോശ അർബുദങ്ങൾ, അതുപോലെ മറ്റേ അലർജി, അതുപോലെ ഒരുപാട് ഹൃദയത്തെക്കുറിച്ച് വിശദമായി പറയാനുണ്ട്. ഒരുപാട് അസുഖങ്ങൾ ശ്വാസകോശമായ സംബന്ധമായ അസുഖങ്ങളാണ്. ഈ കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ. നമുക്കറിയാം, നമ്മൾ ഈ വീടിനകത്ത് ഇപ്പോൾ പ്രളയമെല്ലാം വരുമ്പോൾ കോവിഡ് നമ്മുടെ വീടിനകത്തേക്കെല്ലാം വെള്ളവും ചെറിയെല്ലാം ഇങ്ങനെ അടിച്ചു കയറി കഴിയുമ്പോൾ നമ്മളതെല്ലാം കീഴിലേക്ക് എത്ര ക്ലീനാക്കിയാലും വീടിൻ്റെ ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ചെല്ലുന്ന എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് ഇതിൻ്റെ അംശങ്ങൾ, ചെളിയുടെ അംശങ്ങൾ ഉണ്ടാകും. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കോവിഡ് എല്ലാം വന്നു പോയെങ്കിലും പക്ഷേ നമ്മുടെ ശ്വാസകോശ സംബന്ധമായി അതിൻ്റെ ആ കോവിഡിൻ്റെ ഇപ്പോഴും അതിൻ്റെ വൈറസുകൾ അത് അവിടെ ഇവിടെയെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതും ശ്വാസകോശം തന്നെയാണ് എന്നുള്ളതാണ് ഡോക്ടർമാർ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും ഈ ഇത്തരത്തിലുള്ള ഈ പൾമോണറി ഫങ്ഷണൽ ടെസ്റ്റ് നമ്മൾ നടത്തണം എന്നുള്ളത് പറയുന്നത്. ചേർത്തല വരകാടി തെക്ക് കരയോഗം ഹാളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കെ കെ കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഈഷ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ജി ഗോപിനാഥൻ അധ്യക്ഷനായി. മരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് 8 വാർഡ് കെ കെ കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ഗിരീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. എസ് രാജേഷ്, ജോൺ കോനാട്ട്, വാർഡംഗം പ്രീത അനിൽ, സെൽമ പ്രസാദ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത്. കെ കെ കുമാരൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെയും 8 വാർഡ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ കോവിഡിന് ശേഷം നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്, എന്ത് അസുഖങ്ങളാണ് വരുന്നത്, കോവിഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണോ ഇത് സംഭവിക്കുന്നത് എന്നൊക്കെ പല സംശയങ്ങളും നമ്മൾ ഉണർന്നിരിക്കുകയാണ്. നമുക്കിപ്പോൾ കോവിഡ് പല ആൾക്കാരും ചെറുപ്പക്കാരും തന്നെ തകർന്നു വീഴുക, അസുഖങ്ങൾ പലതും വ്യാപിക്കുക, ചുമകൾ കൊണ്ടും മാറുന്നില്ല, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ മനുഷ്യരാശിയിൽ ഒരു സംശയം ജനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ കഴിഞ്ഞ ഈഷ റെസിഡൻസ് അസോസിയേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പ്രിയങ്കരനായ രാധാകൃഷ്ണൻ അവരുമായിട്ട് സംസാരിക്കുകയും അപ്പോഴാണ് പറഞ്ഞത് കോവിഡ് അനന്തര പ്രക്രിയകൾക്കുണ്ട് മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ പാലിയേറ്റീവ് കെയറുമായിട്ട് ആലോചിച്ച് നടത്തുകയാണെങ്കിൽ എല്ലാ സഹകരണവും കിട്ടും, നമ്മുടെ നാട്ടിലെ മുഴുവൻ ആൾക്കാരുടെയും പ്രശ്നങ്ങൾ ഇവിടെ തരണം ചെയ്യാൻ പറ്റും എന്നെല്ലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്യാമ്പിന് സന്നദ്ധത പ്രകടിപ്പിച്ചതും.